ശ്രീ അനിൽ ബോസ് ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി അല്ല ഇവിടെ വേണു തന്നെ സൂചിപ്പിച്ചല്ലോ സിഖ് കലാപവുമായി ബന്ധപ്പെട്ടു സിഖ് കലാപം അതിനു മുമ്പ് പുസ്തകത്തിലുണ്ടായിരുന്നു സിഖ് കലാപവുമായി ബന്ധപ്പെട്ടോ അതിനാസ്പദമാകുന്ന ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു കാര്യം പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻ സിആർ ടി ഡയറക്ടർ ആർ എസ് എസിന്റെ സംഘചാലകനെ പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം ഇത് ആർ എസ് എസിൻ്റെ അഫിലിയേറ്റഡ് സംഘടനയല്ല എൻ സി ആർ ടി ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായി അത് രാജ്യം പഠിക്കേണ്ടതാണെങ്കിൽ ഉൾപ്പെടുത്തട്ടെന്നേ ഉൾപ്പെടുത്തരുത് ആര് പറയുന്നു ഞങ്ങളാരും ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നില്ല രാജ്യത്തെ ചരിത്രപരമായി ഒരു പൊതുസമൂഹം പഠിക്കേണ്ടതും അറിയേണ്ടതുമായ സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണം അത് ഏത് കാര്യമാണെങ്കിലും ഉൾപ്പെടുത്തണം അത് പുതിയ പുതിയ പാഠപുസ്തകങ്ങളിൽ ചേർക്കുന്നതിനാരും എതിരല്ല അതിനെയും ഇതിനെയും കൂടെ ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ബി ജെ പി കാരൻ്റെ ഒരു സംഘപരിവാറുകാരൻ്റെ ഒരു ആർ എസ് എസ്കാരൻ്റെ സ്റ്റാൻഡാണ് നമ്മളിവിടെ അതല്ല ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വിഭാഗമായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ അതിലൊരു വാക്ക് മാറ്റുക എന്ന് പറയുന്നതിനപ്പുറം ഒരു തലമുണ്ട് വേണു ഇതിൽ ബാബറി മസ്ജിദ് എന്ന വാപ്പ് മാറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവിടെ മൂന്ന് മിനാരങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ താഴെക്കുടങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇന്നലെ വരെ നാം കരുതി വെച്ചിരുന്ന ഇന്നലെ വരെ നാം പഠിച്ചിരുന്ന പല കാര്യങ്ങളെയും ബോധപൂർവ്വം ഇനിയുള്ള തലമുറ ഒരിക്കലും ഓർക്കാതിരിക്കണം എന്ന ദുഷ്ടചിന്തയുണ്ട് അവിടെയാണ് പ്രശ്നം ഇവിടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം നടന്നു നിയമപരമായ പോരാട്ടങ്ങൾ നടന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്നു ആ വിധി യാഥാർത്ഥ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണന്നു കഴിഞ്ഞു അപ്പോൾ അത് പ്രതിപാദിച്ചാ മതി ആ പ്രതിപാദിക്കുമ്പോൾ കല്യാൺസിംഗിന് പക്ഷേ അനുഭോസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ഇതിലൂടെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഭാഗമേ പഠിക്കാൻ കഴിയില്ല അതെപ്പറ്റി അറിയാനേ കഴിയില്ല എന്ന് പറയുന്ന ഒരു അടഞ്ഞ അവസ്ഥ എന്തായാലും രാജ്യത്തില്ല ഇതിപ്പോൾ ഈ എൻ സി ആർ ടി ഡയറക്ടർ അതുകൂടെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും വലുതാകുമ്പോൾ പഠിക്കട്ടെ അതാണ് പറയുന്ന ഒരു കാര്യം അങ്ങ് ഈ പറഞ്ഞതിനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മറുപടി എൻ സി ആർ ടി ഡയറക്ടർ ഒരു മറുപടി നേരത്തെ തന്നെ വന്നിരിക്കുന്നത് പി ടി ഐക്ക് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ മറ്റൊന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നതാണല്ലോ അത് പഠിക്കേണ്ടേ എന്ന് പറയുമ്പോൾ മാറ്റം വരുത്തുന്നതിൻ്റെ ന്യായമായി പറയുന്നത് ഇവിടെ ഷാബു പ്രസാദ് ബോധ തന്നെയാണ് ആവർത്തിച്ചത് നമ്മുടെ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നവരാക്കണോ വിദ്വേഷത്തിന് ഇരയാക്കണോ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതാണോ കൊച്ചുകുട്ടികളെ കലാപങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണോ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട് ശ്രീ അൽബോസ് അല്ല ഇതാര ഇതാരാ ഈ കലാപങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇത്രയും ഭിന്നത വാരി വിതറിയതാരാ അതുകൂടെ പറയണ്ടേ ഈ പറയുന്ന വിശാലമായ വീക്ഷണ ഇവരുടെ കാഴ്ചപ്പാടെങ്കിൽ ഇവരുടെ സംസാരങ്ങളിലും പ്രവൃത്തിയിലും ഭരണപരമായ നടപടികളിലും ആ നിലയിൽ വേണ്ടേ സംസാരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചു നാലല്ല ഫാസിയാബാദ് അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് അഞ്ച് സീറ്റിലാണ് ബി ജെ പി തോറ്റത് അഞ്ച് സീറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവരുള്ള ഏറ്റവും ഹിന്ദുമത വിശ്വാസികൾ ഏറെയും ആശ്രയിക്കുന്ന അവസാന ഇടമായി നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് കാശി വാരണാസി ആ വാരണാസി ജില്ലയിലെ പന്ത്രണ്ട് സീറ്റിൽ ഒമ്പത് സീറ്റിൽ ഈ ഭരണകൂടം തോറ്റു ബി തോറ്റു സംഘപരിവാർ തോറ്റു ആർ തോറ്റു വേണു എന്തുകൊണ്ടാണ് തോറ്റത് ഈ ഗുജറാത്ത് മുതൽ അയോധ്യ വരെ സോമനാഥ് അടക്കം രഥയാത്ര നടത്തിയില്ലേ ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇന്ത്യ മുഴുവൻ നടത്തിയില്ലേ ഈ രാജ്യത്ത് ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് കലഹിപ്പിച്ച് ഇവർ നേടി എന്ന് പറയുന്ന ഇവരുടെ മാനിഫെസ്റ്റോയിൽ എന്നും എക്കാലവും ഇവർ പ്രകീർത്തിച്ചിരുന്ന രാമക്ഷേത്രം പണിത മണ്ണിൽ തോറ്റധാര തോറ്റധാര വേണു ശ്രീരാമ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകനാണ് തോറ്റത് ആ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ അതിന്റെ പ്രസിഡന്റിന്റെ മകനാണ് തോറ്റത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഹിന്ദു മതവിശ്വാസികൾ അണിഞ്ഞു അവിടെയാണ് ഏറ്റവും പേര് സഹിതം പറഞ്ഞു പോകണം ആരാണ് അത് ആരാണത് നൃപേന്ദ്ര മിശ്ര നൃപേന്ദ്ര മിശ്രയാണ് ട്രസ്റ്റിന്റെ അധ്യക്ഷനാക്കി നിർത്തിയത് നരേന്ദ്രമോദി അല്ലേ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് ഗുജറാത്ത് മുതലേ ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന് അതേ പദവി തന്നെ വീണ്ടും കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അതാണ് ചിദംബരം മാതൃഭൂമി പത്രത്തിൽ പരിഭാഷപ്പെട്ടു വന്ന പരിഭാഷപ്പെടുത്തി വന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയേഴുകാരനായ എസ് പി നേതാവ് അവധേഷ് പ്രസാദിനോടും ശ്രാവസ്തി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട സ്ഥാനാർത്ഥി അതാണ് താങ്കൾ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായ നൃപേന്ദ്ര മിശ്രയുടെ മകൻ സാഗേദ് മിശ്രയോടും ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് ഈ ജനവിധയുടെ ഉത്തരമെന്ന് അപ്പോൾ പാഠപുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാഠപുസ്തകം ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാണ് അത് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്